الله أكبر الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا انظرنا أدركنا، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي، صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർഹമ ഇബ്രാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ, അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ബായാറ് സ്വലാത്ത് അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ ഷറഫുൽ അലമ, ഇന്ന് മരണപ്പെട്ട പൈലിപ്പുറം അബ്ദുള്ളയുടെ പിതാവടക്കം, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കാൻ സമയമില്ല. 10:30 നമ്മുടെ സ്വലാത്ത് അവസാനിക്കണം, അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാഅല്ലാ മറ്റൊരു സമയം, എല്ലാ മാസവും സംസാരിക്കാറുണ്ടല്ലോ. ഇന്ത്യ രാജ്യം വലിയ ഭീഷണിയിലാണ്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന, വളരെയധികം വേദനിക്കുന്ന സമയത്താണ് നമുക്ക് ഉള്ളത്. അല്ലാഹു റബ്ബുൽ അസ്സത്ത് ഈ രാജ്യത്തിന് ഭീഷണിയാകുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും
ഞങ്ങളുടെ രാജ്യത്തെയും സർവജനങ്ങളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നീ നിലനിർത്തി തരണം റഹ്മാനെ. സന്തോഷവും ഐക്യവും നിലനിർത്തി തരണം റഹ്മാനെ. അതിന് വിഷമം വരുന്ന സകല അവസ്ഥകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠമായ മജ്ലിസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട ബാദ്ഷാ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം ഉസ്താദുമാരും ധാരാളം സയ്യിദന്മാരും ചെറുക്കാപറമ്പ് തങ്ങൾ ഉപ്പാപ്പ, സയ്യിദ് സൈലാബിദ്ദീൻ ജിലാനി, സയ്യിദ് കല്ലടിക്കോട് തങ്ങൾ, സയ്യിദ് ബാഖിർ ശിഹാബ് തങ്ങൾ അടക്കം ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് കൈമാറിയ വിഷയം അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്, പരിധിയില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് അസ്ഹാബിന് ദറജ കിട്ടിയത്. ആ സ്നേഹം കൊണ്ടാണ് ഔലിയാക്കൾക്ക് വലിയ കറാമത്ത് ലഭ്യമായത്. ആ സ്നേഹം കൊണ്ടാണ് സൂഫിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത്. ആ സ്നേഹം കൊണ്ടാണ് ആരിഫീങ്ങൾക്ക് വലിയ മക്കാമ് കിട്ടിയത്. ആ സ്നേഹം കൊണ്ടാണ് വലമാഗന് വലിയ കബൂല് കിട്ടിയത്. അതുകൊണ്ട് ആ ഹെബ്ബിലായി എഷ്ക്കിലായി നമ്മുടെ ജീവിതം ലയിപ്പിച്ച് കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാകുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് ഒരൊറ്റ വക്ത് നിസ്കാരം ഖള ആക്കാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി അഹ്ലു സുന്നയുടെ ഖദ്മയിലായി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. സമയമില്ലാത്തതുകൊണ്ട് സംസാരത്തിലേക്ക് കടക്കാതെ 10:30 കൃത്യം 10:30 തന്നെ നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കുന്ന പതിവുള്ളത് കൊണ്ടും ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഈ മഹത്തായ സ്വലാത്തിനെ ആശ്രയിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ സ്വലാത്തിനെ ലക്ഷ്യമാക്കി ഇന്നലെ തന്നെ യാത്ര ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് ദുഹറാകുമ്പോഴേക്കെത്തി നമ്മൾ കണ്ട് സംസാരിച്ച് ഈ മജ്ലിസ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ആളുകളുണ്ട്. അതിൽ പലവരും രോഗികളുണ്ട്. ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ട് ചെറിയ കുട്ടികളടക്കം വിഷമങ്ങൾ സംഭവിച്ച് അതിന് പരിഹാരം എന്ന നിലക്ക് ഈ മജ്ലിസിനെ പ്രതീക്ഷയോടെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഖാലിഖായ അല്ലാഹ് സകലർക്കും നീ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഒരു കാര്യം എപ്പോഴും അറിയിക്കാറുള്ളത് പോലെ പറയാനുള്ളത്, നമ്മുടെ ഈ സദസ്സിൽ വരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മണിക്കൂറുകളോളം നമുക്ക് വാഹനത്തിൻ്റെ ബ്ലോക്ക് അനുഭവപ്പെട്ടപ്പോൾ, ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ പിരിഞ്ഞു പോകുന്ന സമയമല്ല, ആ വിഷയം കഴിഞ്ഞ സ്വലാത്തിൽ നാം ഉണർത്തുകയും വളരെയധികം ഭംഗിയായി അതിനുശേഷം വളണ്ടിയർമാരുടെ മീറ്റിംഗ് നടക്കുകയും അതിൽ ചർച്ച ചെയ്ത് വളരെ സന്തോഷകരമായ
സുഖകരമായ നിലക്ക് ഇന്നത്തെ നമ്മുടെ ഈ മജ്ലിസ് റോഡ് സൈഡിലൊന്നും റോഡിന്റെ ഇരു സൈഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ പരിസരത്തുള്ള ഗ്രൗണ്ടുകൾ ഒക്കെ വാഹന നിബിഡമായി ഗ്രൗണ്ടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ്, എന്നാലും റോഡ് ഫ്രീ ആണ്, ആർക്കും വാഹനം കടത്തി കൊണ്ടുപോകാൻ വിഷമല്ലാത്ത വളരെ സുഖകരമായ അവസ്ഥയിലാണ് നമ്മുടെ ഈ മജ്ലിസിലുള്ളത്. ഈ വളണ്ടിയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാർ, സംഘാടകർ, സഹകരിച്ച സഹായിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരു കാരണവശാലും ഈ പുരുഷ സംഗമത്തിൻ്റെ പത്തിരട്ടിയിൽ കൂടുതലായി സഹോദരിമാർ ഇതിൻ്റെ നാല് ഭാഗങ്ങളിലും ഗ്രൗണ്ടുകളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒക്കെ അവർ ഈ മജ്ലിസ് ലക്ഷ്യമാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. സഹോദരിമാരോടും സഹോദരന്മാരോടും പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാരണവശാലും ആണും പെണ്ണും ഇടകലരുന്ന് നിൽക്കുക, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത നിൽക്കുക, ഹറാമായ ചിന്തയോടെയോ അല്ലെങ്കിൽ മറ്റു ദുരുദ്ദേശത്തോടെയോ ഒരാളും ഈ മജ്ലിസിലേക്ക് വരരുത് എന്ന് മാത്രമല്ല, തിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും ഇടകരുതുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ ഓരോ ആളുകളും ശ്രദ്ധിച്ച് പരമാവധി വളണ്ടിയർമാരോട് സഹകരിച്ചുകൊണ്ട് വാഹനം എടുക്കാനും നടന്നു പോകാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ധാരാളം നമ്മുടെ ഉമറാക്കൾ ഇവിടെ ഉണ്ട്, ചുള്ളിക്കാട് കുഞ്ഞാവ ഹാജി അടക്കം, മാനുപ്പ ഹാജി അടക്കം, കോയ ഹാജി അടക്കം ധാരാളം ആളുകൾ ഓൺലൈനിലൂടെ നമ്മുടെ മജ്ലിസ് ഗൾഫ് നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, മസ്കറ്റ്, UAE ഉൾപ്പെടെ നമ്മുടെ സെന്റ് മാർക്കോ ലത്തീഫ് ഹാജിയും മാസ്കോ മുനീർ ഹാജി ഉൾപ്പെടെ, വെളിയങ്കോട് ഉമർ ഹാജി, റിയാദിൽ നിന്നുൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ വളരെ നേരത്തെ തന്നെ മറ്റു പരിപാടികളൊക്കെ മാറ്റി നമ്മോടൊപ്പം മജ്ലിസിൽ ലൈവിൽ അവർ ഉണ്ട്. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ വരുന്ന ജനുവരി മാസം ഇതേ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്, ജനുവരി 17-നാണ് ബായാർ സ്വലാത്ത്. അതുപോലെ അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി. സൂര്യ ശംസു സാഹിബ് ഉൾപ്പെടെ മറ്റു ഉസ്താദുമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നമ്മൾ PSK താരമി ഉസ്താദ് അലവി സഖാഫി കൊളത്തൂർ, മാഷാ അല്ലാഹ് എപ്പോഴെത്തി, സുബ്ഹാനല്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അവരെ മകളെയും മോൻ്റെയൊക്കെ കല്യാണം ഈ അടുത്ത ദിവസം, അള്ളാഹു അതൊക്കെ വളരെ സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على
جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ കബർ സ്വർഗാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. നമ്മുടെ സയ്യിദന്മാർ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യ ഷംസുദ്ദീൻ ഹാജി ഹരിപ്പാട്, കുഞ്ഞാവ ഹാജി തടുമ്പറമ്പ്, ഇപ്പ ഹാജി ചുള്ളിക്കാട്, കോയ ഹാജി കടലുണ്ടി, മാനുപ്പ ഹാജി വൈലത്തൂർ, കരീം ഹാജി വൈലത്തൂർ, ഖിലർ ഹാജി പുല്ലൂർ, അഷ്റഫ് മാസ്റ്റർ, അലി അഹസന് ചേറുല്ലാൽ, ഉമർ സഖാഫി യാദവനാട്, സിദ്ദീഖ് സഖാഫി ഒറ്റപ്പാലം, നൌഷാദ് അദനി തടുമ്പറമ്പ്, കെ എച്ച് റസാഖ് സാഹിബ്, യൂസുഫ് സഖാഫി മേൽമുറി, നൂർ മുഹമ്മദ് മേൽമുറി, അബ്ദുൽ അസീസ് മുസ്ലിയാർ, ഹുസൈൻ ഹാജി തടമ്പറമ്പ്, കുഞ്ഞുമൈദീൻകുട്ടി ഫൈദ് കരുവാരക്കുണ്ട്, കുഞ്ഞാവ ഹാജി ചുള്ളിക്കാട്, സൈദാലിക്കുട്ടി ഹാജി കഞ്ഞിപ്പൂര ഉൾപ്പെടെയുള്ള പേര് പറയാത്ത ഇനിയും ധാരാളം ആളുകൾ സമയക്കുറവ് കണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ജൈനലാബിദി തങ്ങള ഉമ്മ റബീ ലെവൽ 12 അവിടുത്തെ വഫാത്ത് സംഭവിച്ചത്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗാക്കട്ടെ. നമ്മുടെ വളണ്ടിയർ അബ്ദുള്ള പൈലിപ്പുറത്തിൻ്റെ ബാപ്പ മരണപ്പെട്ട് നാളെയാണ്, രാവിലെയാണ് ജനാസ അടക്കം ചെയ്യുന്നത്, ഖബറടക്കം നാളെയാണ്. അള്ളാഹു മാഫുറത്ത് നൽകട്ടെ, ഖബർ സ്വർഗാക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മുടെ വെട്ടിക്കാടൻ മനു ഹാജിയും അവരുടെ ഭാര്യയും ഉൾപ്പെടെ അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ഈ മദ്രസ, ഇവിടെ നിർമ്മാണം നടക്കുന്ന മദ്രസയുടെ നിർമ്മാണത്തിലേക്ക്, പണിയിലേക്ക് 10,000 രൂപ നൽകിയ, ഒരു സ്വർണമോതിരം നൽകിയ, അങ്ങനെ ദ്വാരക്കാനെ ഏൽപ്പിച്ച ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ദ്വാരക്കാണ് മറ്റു ഉസ്താദുമാരും സയ്യിദന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ലൈവിൽ, ഓൺലൈനിലൂടെ ലൈവായി നമ്മോടുകൂടെ മജ്ലിസിലുള്ള ധാരാളം ആളുകളുണ്ട്. സഹോദരിമാരോട് പ്രത്യേകിച്ചും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഷിആറിൽ മാത്രമേ, പൂർണ്ണമായ ഹിജാബ് പാലിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് സ്വലാത്തിന് വരാവൂ എന്ന് എപ്പോഴും അറിയിക്കാറുള്ളതാണ്. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫിഉ മസീദഹ് യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅഉ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله
يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا طواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك، راجين من رحمتك، متوصلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്‌വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. എന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ഈ മഹത്തായ കടാപിഴ ജാറത്തുങ്ങൽ മജ്ലിസിലേക്ക് സ്വലാത്തിലേക്ക് എത്തിയ മഹാന്മാരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കള് സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ബായാറു സ്വലാത്ത്, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ, റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തനാല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തനാല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാ ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീ നീക്കണം റഹ്മാന്, ആഫിയത്താക്കണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തൈമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ ഖാലിഖായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വരണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം പവിത്ര മജ്ലിസിൽ ബിമദ്ഹിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ,
തൈറോയിഡ് സുഖപ്പെടുത്തണ അല്ലാ, കാൻസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാദ ഖബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് നടത്തി, ബിസിനസിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്മ നൽകി ഞങ്ങളെയും രാജ്യത്തെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്, നിന്റെ പ്രത്യേകമായ ഹെഫ്മ നൽകണം റഹ്മാന്, നീ ഏറ്റെടുക്കണം റഹ്മാന്, ഞങ്ങളെ രാജ്യത്ത് നീ ശാന്തിയും സമാധാനവും നിലനിർത്തണം റഹ്മാന്, ഐക്യവും സന്തോഷവും നിലനിർത്തണം റഹ്മാന്, വിഷമകരമായ സകല നിയമങ്ങളിൽ നിന്നും നീ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലുകളിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട് നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണ അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്, ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. അക്മലുൽ ഖൽഖിനെ കൊണ്ട് പരിഹാരം നൽകണം റഹ്മാൻ, സന്തോഷം നൽകണം റഹ്മാൻ. ആൺകുട്ടികളെ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന മക്കളെ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണ അല്ലാ. ഗർഭം അലസുന്ന സഹോദരിമാര്, വയറ്റിൽ മക്കൾ മരിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, അങ്ങനൊക്കെ സങ്കടം അറിയിച്ചവരുണ്ട്. കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഈ കൂടിയ സകല സയ്യിദന്മാർ ഉലമാഇലും സകല ജനങ്ങളിലും നാട്ടുകാരിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സെഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം. റഹ്മാൻ അയിന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താന ഹലാക്കാക്കണം അല്ലാഹ്. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാൻ ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല. റഹ്മാൻ ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാൻ കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. റഹ്മാൻ ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം ജോലി സ്ഥലത്തെ വിഷമം കഫീലിന്റെ പ്രയാസം അങ്ങനെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്, എളുപ്പാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാൻ ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാൻ ഒരുപാട് തവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും അവസരമേറ്റി തരണം. റഹ്മാന് ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ വളരെ സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ ഞങ്ങൾ ഇറക്കി വെച്ചാൽ മലായികത്തെ ഹബീബിനെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദാ റജുൽ
ഇവരെ അറിയോ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ പവിത്ര മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസ്സലാമു അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ധാരാളം നമ്മളെ തങ്ങന്മാരും അലവി സഖാഫി ഉൾപ്പെടെയുള്ള പാശാ സഖാഫി അങ്ങനെ തുടങ്ങി പി എസ് കെ ദാരുമി അടക്കമുള്ള ഉസ്താദുമാരെ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.